ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തെക്ക് വടക്ക് സുരാജ് ചേട്ടനും വിനായകനും അഭിനയിച്ച പടം ഇന്നലെ സെക്കൻഡ് ഷോ തൃശ്ശൂർ ശോഭാ സിറ്റി എന്നാണ് നമ്മൾ കാണുന്നത്. പടം കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്ന മൂവിയാണ്. അതിന് മൂന്ന് റീസൺ ഉണ്ട്. ഒന്ന് സുരാജ്, രണ്ട് വിനായകൻ, മൂന്ന് എസ് ഹരീഷ്. ഈ പടത്തിൻ്റെ റൈറ്റർ ചുരുളി, ജെല്ലിക്കെട്ട്, നൻപകൽ നേരത്ത് മയക്കം, ഏതൻ എന്നീ പടങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആൾ, ആ ചേട്ടൻ എഴുതിയിട്ടുള്ള പടമാണിത്. അതുപോലെ പ്രേംശങ്കറാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. ആൾ രണ്ടാമത്തെ മൂവി ആണ്. ഇതിനു മുമ്പ് രണ്ടു പേർ എന്നുള്ളൊരു പടം ആൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പടം വലിയ ശ്രദ്ധയിൽപ്പെട്ടിട്ടൊരു പടമല്ല. ഇതാണ് ആദ്യത്തെ പടം എന്ന പോലെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് തിയേറ്ററിൽ കിട്ടിയത്. എനിക്ക് ഏറ്റവും വാക്കിൽ പറഞ്ഞു എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് പടത്തിൽ കിട്ടിയത്. പടത്തിന് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇവർ നമ്മൾ ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു പടമില്ല. ഇവരെ മക്കള് കാര്യങ്ങൾ ഒക്കെ ട്രെയിലർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായിട്ടുണ്ടാകുന്ന കുറേ വിഷയങ്ങളൊക്കെയാണ് പടം. ട്രെയിലർ പോലെ തന്നെയാണ് പടം. ഇവർ ചെറുപ്പം മുതലുള്ള വിഷയങ്ങളാണ്. ചെറു 30 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു കേസ്. ചെറുപ്പടം പേരെഴുതി കാണിക്കും തന്നെ ചെറുപ്പത്തിലെ വോയിസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഇവർ തമ്മിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. രണ്ടാളും നല്ല സഖാക്കളാണ്. അപ്പോൾ അതൊക്കെ ഇത് പടത്തിനുണ്ട്. നിങ്ങൾ രണ്ടും ഒരു പാർട്ടി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ പ്രശ്നം എന്നേ തീർന്നതെന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ശരിയായിരിക്കാം. അപ്പോൾ സുരാജ് എസ് എൻ ഡി പി ഒരാളാണ്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ ലൈൻ മറ്റേ കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യുന്നു, ഓവർസിയർ ആയിട്ട്. ഒരാൾ ബിസിനസ്സാണ്, അരിക്കച്ചവടമാണ്. അപ്പോൾ മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഒരു ഭയങ്കര ഈഗോ ആണ്, പക്ഷെ ഒരുമിച്ച് ഇട്ട് കളിക്കും. ഒരു പാർട്ടിക്കാരാണ്, പക്ഷെ ഇവർ തമ്മിൽ സംസാരം കാര്യങ്ങളൊക്കെ കുറവാണ്. ഈഗോസ്റ്റിക്കാണ്. അത് ഭയങ്കര മൈൻഡിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. അത് വെച്ചാൽ വ്യക്തമായിട്ടുണ്ട്. ഒരു മരണത്തിന് വരെ, മരണം ഉണ്ടായ സമയത്ത് വരെ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം കുറേ ചിരിക്കാനുണ്ട് പടത്തിൽ. ഓവറായിട്ടല്ലേ, കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ചിരിച്ചു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ജാതി സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബംഗാളി നായർ എന്നൊക്കെ വിളിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. ജാതിക്കെതിരെയുള്ളൊരു സമരത്തിന് അത് ഉദ്ഘാടനം ചെയ്യുന്ന ആളുടെ പേര് എന്തോ നായർന്നൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ജാതിപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു രാക്ഷഭാസം എന്ന പോലെ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ സീനുകളുണ്ടാക്കി നമുക്ക് പടത്തിൽ കുറേ കുറേ ഭാഗങ്ങൾ, കുറേ ബോർഡുകളിലൊക്കെ ഇത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് രസമായിട്ട് തോന്നി. പിന്നെ കേസിൻ്റെ പിന്നാലെ പോകുന്നു. കേസ് വിധി വരുന്നു. അപ്പോൾ അതായിട്ടുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, പിന്നെ ചെറുപ്പം മുതലെയുള്ള ഒരു നമ്മളെ പ്രശ്നങ്ങൾ, എൻ്റെ ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിച്ച് ചീട്ട് കളിക്കൊക്കെ ഒരു ഉള്ളിൽ ആ സാധനം അത്രമാത്രം ഉള്ളിൽ കെടുക്കുന്നുണ്ടെന്ന് ഏറ്റവും വലിയ തെളിവുകളൊക്കെ ഉണ്ട്. കുറേ സീനുകളിലുണ്ട്. അത് നമുക്ക് ഫിൽ പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ പെർഫോം ചെയ്ത ആളുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സുരാജിൻ്റെ മകനായാലും അതുപോലെ ഇപ്പുറത്ത് വിനായകൻ്റെ മകനായാലും വിനായകരൊപ്പം നടക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്. വിനായകൻ്റെ ഫുൾ ടൈം വണ്ടിയായിട്ട് ഒരാളുണ്ട് ഫ്രണ്ട് എന്ന് വിളിക്കുക. ഇപ്പുറത്ത് അതുപോലെ ഒരാളുണ്ട്. അവരൊക്കെ നല്ല രസമായിട്ടുള്ള ക്യാരക്ടറുണ്ട്. സുരാജിൻ്റെ മകന് കാനഡ പോയിട്ട് പഠിക്കുന്നതാണ് ആഗ്രഹം. അപ്പോൾ ആളെ കടയുടെ പേരിൽ ഇവൻ്റെ മുമ്പിൽ ബോർഡ് സിഇഒന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇവൻ്റെ പേര് വെച്ച് ഇതിന്നാന്ന് തോന്നുന്നു. അപ്പോൾ സിഇഒ എന്ന് പറയുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ ആൾ കുറച്ച് കൂട്ടി വയ്ക്കിയിട്ട് കമ്പനി സി കമ്പനി ഈ ഏൽപ്പിച്ച് കൊടുക്കേണ്ട ആള് സിഇഒ. അവനെ മറ്റപ്പ ചാക്ക് കൊണ്ടുവരികയാണ്, ചാക്ക് ഇങ്ങനെ ഇട്ടിട്ട് വരികയാണ്. അപ്പോൾ ചാക്ക് ഇറക്കേണ്ട ആള് അവനേറ്റ് പറയുന്നു. അതൊക്കെ ഒരു രസമായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് പടം മുന്നോട്ട് പോകുന്ന. ഒരു നല്ല രണ്ട് മൂന്ന് പാട്ടുകളുണ്ട്. മോശമില്ലാത്ത ബിജിഎമ്മും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ പടത്തിന് വേണ്ടത് ഏറ്റവും സെഡ് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചിരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചൊക്കെ ചിരി വന്നു പടത്തിൽ. ചെറിയ രീതിയിൽ ലാഗും ഇടയ്ക്ക് കിട്ടി പോകുന്നുണ്ട്. ഇപ്പോൾ വിനായകൻ്റെ ക്യാരക്ടർ സുരാജ് പഞ്ഞാനോട് അവർ ഒരുപാട് ചെയ്ത് പരിചയമുള്ള ക്യാരക്ടർ. പ്രത്യേകിച്ച് സുരാജൊക്കെ ഇപ്പോൾ ലാസ്റ്റ് വന്ന പടങ്ങളെല്ലാം ബിജു മേനോനും നടന്ന സംഭവം ആ പടത്തിൽ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് വന്ന ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഈ സെയിം ക്യാരക്ടർ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. വിനായകൻ ആദ്യമായിട്ടായിട്ടാണ് ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ വിനായകൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. അതുപോലെ മെറിൻ ജോസ് വിനായകൻ്റെ മകനായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഗില്ലാപ്പി ഇല്ലാപ്പിയില അങ്ങനെ പറയുന്നില്ലേ, ആ ചങ്ങാതിയാണ് മെറിൻ ജോസ്. പിന്നെ ഇത് വിനീത് വിശ്വം സൂപ്പർ ശരണിയിലെ മാർഷ്. താൻ പോയി കഴിക്കണമെന്നൊക്കെ പറയില്ല. ഇന്ന് ഡൗട്ട് പാതിരാത്രി കളിക്കുന്ന പണം കുത്തി കേട്ടോ പറയില്ല ചങ്ങാതിട്ട്. പിന്നെ മെൽവിൻ എസ് ബാബു, ഒരു അനികയോടൊപ്പം ഒരു പടത്തിലെ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വേറെ. പിന്നെ ജിജി പടത്തിൽ നസ്റ്റിനായിട്ടൊരു പടം ഉണ്ടായിരുന്നല്ലോ, പടത്തിൻ്റെ പേര് വന്ന് നിഖിലാവിമലൊക്കെ ആയിട്ട് ഒരു കൊറോണ സമയത്ത് ഉള്ളൊരു പടത്തിൽ ഒരൊപ്പുള്ള കുട്ടി ചെക്കൻ മെൽവിൻ. ഷമീർ ഖാൻ ആൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൈമറിയിലുള്ള ആൾ മിണ്ടാതിരുന്ന നീ അവിടെ പെണ്ണെ നീ മിണ്ടാതിരുന്ന, അതുപോലെ നല്ല രുചിയുണ്ട് എന്നൊക്കെ പറയുന്നില്ല ചേട്ടൻ.
പിന്നെ കോട്ടയ രമേശ് ഉണ്ട്, അതൊക്കെ വരെ നമുക്ക് ഫുൾ ടൈം ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവരൊക്കെ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ റോളായാലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ക്ലൈമാക്സും രസമാക്കി ചെയ്തിട്ടുണ്ട്. ചടുത്ത തലമുറയിൽ ആ വിദ്വേഷൊക്കെ എടുക്കാവുന്ന രീതിയിൽ ഉള്ള രീതിയിലേക്ക് വിഹത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പടം അവസാനിച്ചുള്ളത്. അപ്പൊ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ മക്കൾക്കും ആ ഉള്ളിൽ ആ സാധനം കയറി കിടക്കുന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണത്. പിന്നെ നമുക്കൊരു സ്വത്തും സ്ഥലമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തറക്കും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ ഇല്ല, അവിടുത്തെ എല്ലാം നമ്മുടെയാന്നുള്ളൊരു തോന്നലും ആ ഫീലും ഒക്കെ ഭയങ്കര വെച്ചാൽ ഒരു മരണത്തോടെ എല്ലാം തീരുന്നുള്ളൊരു സംഭവം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതൊരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണക്ഷൻ കിട്ടുന്നുണ്ട്. എന്ത് വലിയ സംഭവമായാലും എത്ര പൈസ വന്നാലും ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് എന്നുള്ളൊരു വലിയൊരു സംഭവം അവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത ജനറേഷനിൽ ഈ വിഷയം തന്നെ വരികയാണ്, ഈ വിഷയം തന്നെ വരികയാണ്, തെക്കും വടക്കും തന്നെ. പക്ഷെ ഇവർ നല്ല ഫ്രണ്ട്സായിരുന്ന ആളുകൾ ഇവരെ അച്ഛൻ്റെ ഇവര് രണ്ടുപേരുടെ അച്ഛൻ്റെ മരണശേഷം ഈ വിഷയത്തിലേക്ക് വരുന്നൊരു സംഭവത്തിലൂടെയാണ് പടം അവസാനിപ്പിക്കുന്നത്. ശരി, മോശമില്ലാത്ത എക്സ്പീരിയൻസ്. വൺ ടൈം തിയേറ്ററിലാണെങ്കിൽ കാണാം, കുറച്ചിരിക്കാനൊക്കെ ഉണ്ട്, ബോറടിക്കൊന്നുമില്ല. കുറച്ചൊരു ലാഗ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം എനിക്ക് കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങൾ വിലയിരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേറെ അഭിപ്രായം, എനിക്ക് നല്ല രീതിയിൽ പടം വർക്കൗട്ടായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, തീരെ വർക്കൗട്ടാകാത്ത ആളുണ്ടായിരിക്കും. പക്ഷേ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ഉണ്ടെന്ന് തോന്നി. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ മുകേഷ്.